ഭാഗ്യം കെട്ട ഒരു കൂടെ കൂടിയാ. അരികിൽ നിൽക്കുന്നവർക്കും ആപത്താണ് ശ്രീ. അവര് കിടന്നു പോകുകയും എനിക്ക് കുഴപ്പം വരുന്നില്ലല്ലോ. ജീവിക്കേണ്ടവരുടെ ജീവനല്ലേ എടുക്കൂ മുകളിലൊരാള്. ചെറിയൊരു ചൂട് തോന്നി, പിന്നെ ഒന്നും ആലോചിച്ചില്ല ഫാദർ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരാന്ന് കരുതി. മോക്കൊന്നും വരില്ല, കർത്താവ് കൂടെ തന്നെ ഉണ്ട്. ഒന്ന് പെട്ടെന്ന് വളരണോ. രാത്രിയില് ഉറങ്ങാതെ ശല്യം ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ല ഫാദർ, ഏത് നേരം ഉറക്കം തന്നെയാ. അമ്മ അരികിലില്ലാത്ത സങ്കടമൊന്നുമില്ല. ഡാഡിയും മമ്മിയും ഒക്കെ ഒരാളാണ്, നമുക്ക് ഈ മോള് ദാനം തന്ന ആള് അല്ലേ മുത്തേ. ആ കൊണ്ടുവാ. സംസാരിക്കും, എത്ര ദിവസമായി നിന്റെ ശബ്ദം കേട്ടിട്ട്. ഞാനുണ്ടല്ലോ അരികിൽ, ഇനിയും നമുക്ക് കുട്ടികൾ ജനിക്കുമല്ലോ, പിന്നെന്താ. മുറിവുകളൊക്കെ കരഞ്ഞു, ഉടനെ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ സംസാരിക്കാതിരുന്നല്ലോ.
രണ്ടാളുണ്ടോ? ഗണേശിന്റെ അമ്മ ഇങ്ങോട്ട് വരാൻ അനുവദിച്ചോ? അനുവാദവും കാത്തു നിന്നാൽ വരവ് നടക്കില്ല. അമ്മ അറിയാതെ ഇങ്ങ് പോന്നു. അങ്ങനെ വന്നില്ലെങ്കിൽ ഇയാളുടെ കാര്യം പ്രശ്നമാണ്. ബാലേജിയുടെ അവസ്ഥ പറഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല. ദൈവത്തെ പോലും തള്ളി പറയാ പലപ്പോഴും. ഇപ്പൊ എങ്ങനെയുണ്ട് അഭിയേട്ട? അത് മോള് പോയി കാണ, എന്നിട്ട് മനസ്സിലാക്ക. ഒരു മാസത്തെ ഹോസ്പിറ്റൽ വാസം കൊണ്ട് മുറിവുകളൊക്കെ കരിഞ്ഞു. എന്നാ മനസ്സിനേറ്റാഘാതം ആ മുറിവ് ഉണങ്ങണമെങ്കിൽ കുഞ്ഞിനെ തിരികെ കിട്ടണം. കുഞ്ഞരികിലുണ്ടെങ്കിൽ ഇന്നൊരു ആഘോഷം നടക്കേണ്ടതാ. ആ മോളുടെ നൂല് കെട്ട്. ആഘോഷങ്ങളൊന്നും വേണ്ട, മറ്റു സന്തോഷവും വേണ്ട. എനിക്കെന്റെ മോളെ തിരികെ കിട്ടിയ മതിയായിരുന്നു. എങ്കിലേ ബാല നോർമലാവും. ജർമ്മനിയിലേക്ക് പോയ അരുൺ ഡോക്ടർ മടങ്ങി വന്ന അദ്ദേഹത്തിന്റെ അരിയിലേക്ക് ബാലയെ മാറ്റും. എങ്കിലും ഫലം കാണാൻ സമയമെടുക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞത്. ഇത്രയും പോലീസ് സംവിധാനം ശക്തമായിട്ടും അഭിയേട്ടൻ ഈ പൊസിഷനിൽ ഇരുന്നിട്ടും കുഞ്ഞിന്റെ ഒരു വിവരം കിട്ടാത്തത് അത്ഭുതം തന്നെയാ. അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചു. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കുഞ്ഞ് തിരികെ വന്നേക്കാം. അങ്ങനെ വരാനുള്ള സാധ്യതയും കുറവാണ്. കാത്തിരിക്കാവുന്ന മാത്രം. ചേച്ചി എന്തെങ്കിലും സംസാരിക്കാൻ മറ്റോ? ഇല്ല, ഒരു നോട്ടം മാത്രം. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ വിധി വന്നു എന്ന വേദനയുണ്ട്. എന്ന് വച്ചാ അച്ഛന്റെ മരണം നടന്ന് ചിതാഭസ്മം നിബന്ധന ചെയ്ത ശേഷമാ കുഞ്ഞു പോയത്. ബാലെ പോലൊരു പെൺകുട്ടിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാനൊന്ന് ചേച്ചിയെ കണ്ടിട്ട് വരാം. കുഞ്ഞിനെ കണ്ടു കിട്ടും ചേച്ചി. എവിടെയെങ്കിലും ആ മോള് ജീവനോടെ ഉണ്ടാവും. അഭിയേട്ടൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയോ? മുത്തശ്ശനും വല്യമ്മയും ശ്രീയങ്ങളും ഒക്കെ നെഞ്ചു പൊട്ടി കഴിയ. എനിക്കൊരു സമാധാനമില്ല. ചേച്ചി ഒന്ന് ചിരിച്ച മിണ്ടിയ അതിനൊരു മാറ്റം ഉണ്ടാവും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ചേച്ചി. എന്ത് ചെയ്യാനാ ചേച്ചി? ഇത് നമ്മുടെ രണ്ട് പെൺകുട്ടികളുടെയും വിധിയാ. എല്ലാവരും അവരവരുടെ ഭാഗ്യദോഷമാണെന്ന് പറയുമ്പോഴും ഒന്നും ഉറപ്പാ. മംഗലാപുരത്തു നിന്ന് ഞാൻ ഇവിടേക്ക് വരണ്ടായിരുന്നു. അതിനുശേഷോ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത്. ആദ്യം എന്റെ എല്ലാം നശിപ്പിക്കുന്ന സ്വഭാവം എല്ലാവർക്കും നഷ്ടങ്ങൾ ഉണ്ടാക്കി. പിന്നെ അത് മാറിയപ്പോഴോ ഫലം മറിച്ചായില്ല. എന്നുവെച്ചോ തല വെളിയിൽ കണ്ടപ്പോ തന്നെ അച്ഛനെ കൊന്ന മോളല്ലേ, അച്ഛന്റെ തലവരെ മാറ്റിയ മോളല്ലേ ഞാൻ. അപ്പോ ആ കാലക്കേട് എത്ര കാലം ചെന്നാലും കൂടെ തന്നെ കാണും. കൂടെ കൂടാൻ യോഗ്യതയില്ലാത്തവളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിന്റെ ഫലം ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് പറ, വഴക്കെങ്കിലും പറ.
എന്താ? എന്തെങ്കിലും പറയാനുണ്ടോ? എപ്പോഴാണ് ഇവളെയും കൊണ്ട് പോയത്? ഞാനൊന്ന് പുറത്തിറങ്ങേണ്ട താമസം. കൊണ്ടുപോകും നീ ഇവളെ, അല്ലടാ? ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ഒന്ന് പോയി കാണണ്ടേ അമ്മേ? എന്നെ ധിക്കരിച്ച മോനല്ലേ, എന്നോട് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് സംസാരിച്ചവനല്ലേ. അപ്പൊ പോവടാ. എന്റെ വാക്കിനേക്കാൾ വില ഇവക്കുണ്ടാവും. എന്നിട്ട് എന്തായടി ചത്തോ നിന്റെ ചേച്ചി? ചത്തില്ലെങ്കിലേ ആ പരുവത്തിലായിരിക്കുമല്ലോ കിടപ്പ്. കഴുത്തിന് പിടിച്ച് ഞെക്കാതിരുന്ന് എന്താ, അങ്ങ് തീരുമായിരുന്നല്ലോ. എന്നിട്ട് നിന്റെ സാരി തുമ്പ തൂങ്ങാൻ ആഗ്രഹിക്കുന്ന ഇവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്നെ കാണാൻ, ഭാര്യ മരണത്തോട് മല്ലിടുമ്പോഴും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന അവന്റെ കൈയും പിടിച്ച് പോവാതിരുന്ന എന്താ? അങ്ങനെ ഒരു സംസ്കാരത്തിൽ ഞാൻ ജീവിക്കാത്തത് കൊണ്ട് നിന്റെയും നിന്റെ കുടുംബത്തിന്റെ സംസ്കാരം കണ്ട് മടുത്ത ദൈവങ്ങളടി, ദേ ഇപ്പൊ ഇങ്ങനെ ഒരു വിധി നിന്റെ കുടുംബത്തിനുണ്ടാക്കിയത്. ഇനി കാണാം കണ്ണീരും കൈയുമായിട്ട് കഴിയുന്നത്. ഡ്രൈവറുടെ മോളെ, ഗായത്രി ചൊടിപ്പിച്ചിട്ടും ഇവളെ കൊണ്ടെന്തെങ്കിലും പറയിക്കാനാണോ അമ്മയുടെ ശ്രമം? പറയട്ടടാ, ഇവള് പറയട്ടെ. കയറി വന്നില്ല, അതിനു മുമ്പ് നിന്നെ എന്നെയും തമ്മിൽ തെറ്റിച്ചില്ലേ ഇവള്? അത് മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. അതോർത്തിട്ട് എനിക്ക് ആഹാരം പോലും ഇറങ്ങുന്നില്ല. എന്നെ കൊണ്ടുവിടാൻ ഞാൻ ഗണേശ് ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഞാനല്ല ഇവിടെ കിടന്ന് ഉരുകുന്നത്, ഗണേശണ്ണ. അങ്ങനെ ഇവൻ ഉരുകി തുടങ്ങിയത് നീ ഇവിടേക്ക് വന്നതിന് ശേഷം അടി. അതുകൊണ്ടാ ഞാൻ പോവാന്ന് പറഞ്ഞത്. ഡാ കേട്ടോ, ഇവക്ക് പോയാ മതി. അങ്ങനെ പോയാ പിന്നെ തോന്നിയ രീതിയിൽ നടക്കാലോ, ആരുടെയും തോളി തൂങ്ങാലോ. എന്നാ പോട്ടടാ, ഇവള് പോട്ടെ. പിന്നെ അമ്മ ഇതൊന്നും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏത് പെണ്ണമ്മേ സഹിക്കുന്നേ? ആരായാലും മനമെടുത്ത് പോവില്ലേ? തുടങ്ങ്, വീണ്ടും തുടങ്ങ്. പറയിക്കടി, ഇവനെ കൊണ്ട് പറയിക്കേ. ഡാ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിന്നേ വിളിയോട് വിളിയാ, നിനക്ക് അങ്ങോട്ടൊന്നും പോവാൻ നേരമില്ല. ഒരുത്തിയുടെ സങ്കടം അകറ്റാൻ അടയിരിക്കുക. സ്വന്തം തൊഴിലിനെ അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് അവക്ക് പിന്നാലെ ചുറ്റി തിരിയ. ദേ അമ്മയുടെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോയാ അത് നിന്റെ നാശമായിരിക്കൂടാ, നാശം.
അല്ല, അത് പിന്നെ ഇനിയിപ്പോ ഇവിടെ കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാം. കൊണ്ടുപോവാം ഡോക്ടർ, പിന്നെ ഈ കിടപ്പ് അത് സഹിക്കാൻ പറ്റുന്നില്ല. അരുൺ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം. ബാലയുടെ ഇപ്പോഴത്തെ പ്രശ്നം മാനസികമാണ്. പിന്നെ ഈ കിടപ്പ് അത് സഹിക്കാൻ പറ്റുന്നില്ല. അരുൺ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം. ബാലയുടെ ഇപ്പോഴത്തെ പ്രശ്നം മാനസികമാണ്. പുറമേയുള്ള മുറിവൊക്കെ കരിഞ്ഞു കഴിഞ്ഞു. എന്നാൽ മകളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് ഉള്ളിലുണ്ടാവുന്ന മുറിവ്, അതിൻ്റെ ആഴം, അത് ഒരു മരുന്നിനും മായ്ക്കാവുന്ന ഒന്നല്ല. അപ്പോ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം ഭാര്യയുടെ ഈ ദയനീയാവസ്ഥ കാണേണ്ടി വരുന്ന ഒരാളിന്റെ കാര്യവും, പ്രൊഫഷണൽ ശത്രുക്കൾ ഒരുപാടാ. സത്യസന്ധർ എന്ന പേരെടുത്ത എല്ലാ ഓഫീസേഴ്സും അതുണ്ടാവും. അവരെ എനിക്ക് ഭയമില്ല. എന്നാ ഞാനിപ്പോ ഭീതിയോടെ നോക്കുന്നത് ബാലെ തന്നെ. എന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നതും അവളാ. അച്ഛൻ മരിച്ചതിൽ പിന്നെ പോയത് മകളാ. ആ രണ്ടു വേർപിരിയിലും ഉണ്ടാക്കിയ ആഘാതം അവളെ കൊണ്ടും മരണത്തെപ്പറ്റി ചിന്തിപ്പിക്കുമെന്ന് അറിയില്ല. അധിക നേരവും അഭി ബാലയ്ക്കരികിൽ വേണം. സമാധാന വാക്കുകൾ പറയണം. പറയുന്നുണ്ട്, പക്ഷേ എന്റെ വാക്കുകൾ അവൾ കേൾക്കുന്നുണ്ടോ? ഏത് കരുത്തനായ ആണും വികാരങ്ങൾ കടിമപ്പെട്ടു പോകുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളില്ല. കടുത്ത നിരാശയിലേക്ക് പോകുന്നതും ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോഴാ. ജീവിതം ഭാരമായി തോന്നുന്ന അവസ്ഥ, എന്തിന് ജീവിക്കുന്നു എന്നൊരു തോന്നൽ, അതൊക്കെ എന്നെയും വലയം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സാരമില്ല, ഇന്ന് തന്നെ കൊണ്ടുപോവാം. അവൾക്കരികിൽ കഴിയുന്ന അത്ര സമയം ചെലവിടാം. അത്രത്തോളം നല്ലൊരു പെണ്ണ, ഭാര്യയാണ് അവള്. ചായ വീട് ഉറങ്ങിയതുപോലെ ആയല്ലോ ചന്ദ്ര. കുഞ്ഞിന് തൊട്ടിലും കെട്ടി കാത്തിരുന്നു. ഇപ്പൊ അടുക്കളയിൽ കയറാൻ പോലും മടിയാ. കൊല്ലാൻ നോക്കിയതാ ബാലമ്മേടത്തെ. ആരാണെന്ന് ഈ ചതിക്ക് പിന്നില്? സംശയിച്ചവരൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ബാലം ഉണ്ടായില്ല. കൊല്ലാൻ നോക്കിയതാ ബാലമ്മേടത്തെ. ആരാണെന്ന് ഈ ചതിക്ക് പിന്നില്? സംശയിച്ചവരൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ഫലം ഉണ്ടായില്ല. നിസ്സാരക്കാരായിരിക്കില്ലല്ലോ ചെയ്തത്, പിന്നെ എങ്ങനെ പെട്ടെന്ന് തുമ്പുണ്ടാവും? സർക്കാരും കളിക്കുന്നുണ്ട്. കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ സാറേ. എന്താ സാറേ മാഡം ഒന്നും മിണ്ടാത്ത? അത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചോണ്ടിരിക്ക. കുഞ്ഞു പോയ ശേഷം ഒന്നും മിണ്ടിയിട്ടില്ല. ചോദ്യങ്ങൾക്ക് മറുപടി കണ്ണീര് മാത്രമോ? Thank you.
ആരോരും അറിയാതെ ഈ കൺമണി ദൈവസന്നിധിയിൽ ഈ പൊന്നോമന തിരിച്ചെത്തും. അതോടെ തീരും ഇവരുടെ അഹങ്കാരവും അട്ടഹാസവും. അതെങ്ങനെയെന്നല്ലേ? കാത്തിരുന്ന് കാണാം ആ അത്ഭുതം.